ഹായ് ഗൈസ്, ജേസൺ ആണേ. അലിയൻസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നതേ ഫ്രോഡ്കാസ്റ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വള്ളത്തേലാണ്. ഫ്രോഡ്കാസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഓക്കെ, ഇതുണ്ട്. ഈ മരം മറിഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ടോ? ഇതുപോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കൈതയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ? ഈ കൈതയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിലും ആമ്പലൊക്കെ നിൽക്കുന്ന സ്ഥലം, അതിൻ്റെ അകത്തേക്കൊക്കെ നമ്മൾ ഈ ഫ്രോഗ് എറിഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ ജസ്റ്റ് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരാറുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിക്കും. അപ്പം ചൂണ്ടയിട്ടുന്നവരോട് പറയാനുള്ള ഒരു ടിപ്പാട്ടോ ഇത്. കൂടുതലും ഈ കാടിൻ്റെയൊക്കെ ഇടയിൽ ആണ് ഈ വരാലൊക്കെ നിൽക്കുന്നത്, ചേറുമീൻ വരാൽ ഒക്കെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആണ് നമ്മുടെ ഫ്രോഗ് കാസ്റ്റ് ചെയ്യേണ്ടത്. ഇതുണ്ടോ കഴുത, കഴുതയ്ക്കകത്തേക്ക് ഗ്യാപ്പ് ഉണ്ടോ? ആ ഗ്യാപ്പിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ ഫ്രോഗ് കയറ്റി എറിഞ്ഞിട്ട് നൈസായിട്ട് പയ്യെ ചാടിച്ച് ചാടിച്ച് ഇങ്ങ് വലിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഉറപ്പടി, കയറി വീഴേണ്ട പോലെ വീഴണം കേട്ടോ, എന്നാലേ അടി വരുവുള്ളൂ. ഇതുണ്ടോ വെള്ളത്തിൽ മരം വീണ് കിടക്കണുണ്ടോ? ഈ മരം വീണ് കിടക്കുന്നിടത്തൊക്കെ അടിയിലൊക്കെ വരാൽ, ചേറുമീൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ എന്നാ വാഹയില്ലേ, വാഹ, ഇതൊക്കെ ഇതിൻ്റെ അടിയിൽ നിൽപ്പുണ്ടാവും. എപ്പോഴും കാണണമെന്നില്ല, ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരാലൊക്കെ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുമ്പം ഫ്രോഗ് ഇട്ട് വലിക്കുക, അപ്പം അടി പുറകെ വരും. ഈ കൈതക്കൂട്ടത്തിൽ ഞാൻ എപ്പോൾ വന്നാലും ഇവിടുന്ന് വരാലടിക്കാറുണ്ട്. ഒന്നില്ല ഈ സൈഡ്, അല്ലെ അപ്പുറ സൈഡിൽ നിന്ന് എവിടുന്നെങ്കിലും നമുക്ക് ഇവിടുന്ന് വരാലടിച്ചിരിക്കുക, അത് ഉറപ്പാണ്. ഇതിൻ്റെ അകത്ത് എപ്പോഴും വരാലുള്ള സ്ഥലം, എപ്പോഴും ഇവിടെ അതിൻ്റെ പ്രസൻസ് കാണിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചുറ്റുമെന്ന് എറിഞ്ഞു നോക്കാം. അടിച്ച് കൈസ്, അടിച്ച് അടിച്ച്. കർത്താവേ, ചുണ്ടിൻ്റെ തുമ്പത്താട്ടതേ, ചുണ്ടിൻ്റെ തുമ്പത്തം കണ്ടായി ഹുക്ക് കയറിയേക്കണേ. പോവോ ഇല്ലയോ ആർക്കറിയാം, നോക്കാം. ഹെവി ഹെവി ഗായ്സ്, ഫ്രോഗിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ അല്ലേ, ഹുക്കപ്പായിട്ട് ഹുക്ക് വെളി വന്ന്. അതെ, പോളി സാധനം 1.5 കിലോ, 2 കിലോ, 2 കിലോ റേഞ്ച് ഉണ്ട്, 2 കിലോ. കളർ കണ്ട, കാണാവോ? പിന്നെ നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ടേക്കാം, അല്ലെങ്കിൽ ഇവൻ പിടച്ച് ചാടി പോവും. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ചേരാൻ മാത്രമേ നമുക്കിന്ന് കിട്ടിയുള്ളൂ, കുറേ നേരം എറിഞ്ഞു. അപ്പം വേറെ ഒന്നും അടിക്കണില്ല കേട്ടോ.
പുറകെ പറഞ്ഞ് ഓടി വന്നു, അത് സ്ട്രൈക്ക് ചെയ്തില്ല, ഓടി വന്നിട്ട് കളഞ്ഞു. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഈ ഒരെണ്ണേ ഉള്ളൂ, ഒന്ന് കാണിച്ചു തരാം. ആ കിടക്കണം, ഒരു 1.5-2 kg റേഞ്ച് ഉണ്ട്. അപ്പം രാത്രിയാണ്, ഇന്നിപ്പോൾ അങ്ങോട്ട് കാണിച്ചേക്കാൻ നോർത്താം പോവാൻ. കിടക്കണുണ്ട്, ഇത്ര നേരം അനങ്ങാണ്ട് കിടക്കുമായിരുന്നേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിലേക്ക് വണക്കം.